നിന്റെ സ്വന്തം റസീക്ക രചന റൈസ അവതരണം സൽസാമസ്തു ഭാഗം രണ്ട്. സിസ്റ്റർ പോയതിന് പിന്നാലെ ഞാൻ ഭക്ഷണ ഹാളിലേക്ക് പോയി. എല്ലാ കുട്ടികളും കഴിക്കുന്നുണ്ട്. ലിയമൾ മാത്രം വാശി പിടിച്ച് നിൽക്കുന്നു. ഒരു ചെറു പുഞ്ചിരിയാൽ ഞാൻ അവളുടെ അടുത്തേക്ക് നടന്നെടുത്തു. എവിടെ രജിത്ത? ലിയക്കുട്ടി. ഹാ രജിത്ത് വന്നേ. അവളെ വിളിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് നടന്നതു സിസ്റ്ററിൻ്റെ കൈകളിൽ നിന്നും ഇറങ്ങിയവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഞാനവളെ വാരിയെടുത്തു. എനിച്ച് രജിത്ത് തന്നാൽ മതി. ഓ ഒരു രജിത്തേ മൂളും. ഇവിടെ വാങ്ങാൻ താരി. മോളെ കെട്ടിച്ചു വിട്ട ആരാ ചോറ് വാരിത്തരാ? അതിന് മോള് കല്യാണം കഴിച്ചില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് ലിയമോൾ കുലുങ്ങിച്ചിരിക്കാൻ തുടങ്ങി. അത് കണ്ട് എല്ലാവരും ചിരിച്ചു. ലിയമോളെ ടേബിളിൽ ഇരുത്തിക്കൊണ്ട് കഥകൾ പറഞ്ഞു കൊടുത്ത് അവൾക്ക് ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് ലിയമോളെ തോളിൽ കിടത്തിക്കൊണ്ട് പാട്ടുപാടി ഉറക്കാൻ തുടങ്ങി. അവളെ തോളിൽ കിടത്തിക്കൊണ്ട് വീടിന് സൈഡിലൂടെ വരാന്തയിൽ കൂടെ നടക്കുമ്പോൾ പല ഓർമ്മകളും മനസ്സിലേക്ക് വന്നു. റസി, നിനക്ക് ഉറങ്ങാനായില്ലേ? എത്ര നേരമായി മതി പഠിച്ചത്? കുറച്ചും കൂടി ഉണ്ടിന് സീനുത്ത. അതും കൂടി കഴിഞ്ഞിട്ട് കിടന്നോളാം. ദേ നിന്റെ കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. മതി പഠിച്ചത്. ഈ സീനുത്തൻ്റെ ഒരു കാര്യം, ഈ പാല് കുടിക്ക്. അയ്യേ വേണ്ടത്ത, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. വേഗം കുടിച്ച് ബുക്കൊക്കെ എടുത്ത് വെക്ക്, എന്നിട്ട് ഉറങ്ങാൻ നോക്ക്. മനസ്സിലെ മനസ്സോടെ പാലൊരു വിധം കുടിച്ച് ബുക്കെടുത്ത് വെച്ച് റസി കട്ടിലേക്ക് കിടന്നതും സീനത്ത് വന്ന് അവളുടെ മുടികൾ തലോടിക്കൊണ്ട് പാട്ടുപാടാൻ തുടങ്ങി. മധുരമേറിയ ആ ശബ്ദം അവിടെയാകെ നിറഞ്ഞു നിന്നു. റസി, അമല സിസ്റ്റർ വിളിച്ചതും ഓർമ്മകളിൽ നിന്നും തിരികെ എത്തി. ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. ആ നീ കരയായിരുന്നല്ലേ. എനിക്ക് തോന്നിയായിരുന്നു ഈ പാട്ട് കേട്ടപ്പോഴേ മനസ്സ് വിചാരിച്ചതാ നിന്റെ കണ്ണ് നിറയാതെ നീ ഇത് പാടില്ലെന്ന്. സിസ്റ്റർ, ലിയമോളെ കാണുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാരാണ് ഓർമ്മ വരിക. ഇവൾ ഞാനും എൻ്റെ സ്ഥാനം സീനത്തെയും. ഉമ്മ നഷ്ടപ്പെട്ടതിൽ പിന്നെ എല്ലാം എൻ്റെ സീനത്തെയായിരുന്നല്ലോ. മതി റസി, ഇനി കൂടുതൽ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിക്കണ്ട. മോൾ ഉറങ്ങിയില്ലേ, കൊണ്ടുപോയി കിടത്ത്. സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് ഞാൻ മോളെ റൂമിൽ കൊണ്ടുപോയി കിടത്തി. എത്ര തിരിഞ്ഞു മറിഞ്ഞ് കിടന്നിട്ടും ഉറക്കം വന്നില്ല. ഓർമ്മകൾ ഹൃദയത്തെ വീണ്ടും വീണ്ടും മുറിവേൽപ്പിക്കുകയാണ്. കണ്ണുകൾ കണ്ണീരിനെ കൂട്ടുപിടിച്ചപ്പോൾ അവർ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഒരു നാൾ നിന്റെ മുന്നിൽ ഞാൻ വരും, കണ്ടുപിടിക്കും ഞാൻ. നീ എവിടെ പോയി ഒളിച്ചാലും ഈ കണ്ണുനീരിന് മറുപടി പറയിപ്പിക്കും ഞാൻ. മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ട് ഞാൻ കണ്ണുകൾ ഇറുകിയടച്ചു. പ്രഭാതത്തിലെ യേശുവിൻ്റെ തിരുഗാതം കേട്ടുകൊണ്ടാണ് എണീറ്റത്. അതൊന്നും അങ്ങനെ തന്നെയാണ്. 5 കൊല്ലം മുമ്പ് ഇവിടെ വന്ന് കയറിയത് മുതൽ ഇതുതന്നെയാണ് പതിവ്. നിസ്കാരവും മോത്തും കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനാ ഹാളിലേക്ക് പോയി. അപ്പോഴും മദർ സിസ്റ്റർമാരും തിരുഗീതം ചൊല്ലുന്നുണ്ടായിരുന്നു. അവർക്കൊപ്പം മുട്ടിപ്പായി നിന്ന് ഞാനും ചൊല്ലാൻ തുടങ്ങി. മറ്റൊരു മതത്തിൽപ്പെട്ട ഞാൻ അവരുടെ പ്രാർത്ഥനാ ഹാളിൽ പ്രവേശിച്ചത് തിരുഗീതം ചൊല്ലുന്നതിലും ഇവിടുത്തെ ആർക്കും പ്രശ്നവുമില്ല. മദറുടെ കൂടെ ഇരുന്ന് ഞാൻ പലപ്പോഴും ബൈബിൾ വായിക്കാറുണ്ട്. എന്നും രാവിലെ ജോലിക്കിറങ്ങുമ്പോൾ കന്യാമരത്തിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ മെഴുകിത്തിരി തെളിയിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. അതുപോലെ കുരിശുപള്ളിയിലെ ഞായറാഴ്ചകളിൽ കുർബാനകളിലും ഗാനാലാപന സംഘത്തിലും ഞാനുണ്ട്. അവിടുത്തെ വികാരിയച്ഛൻ മാത്രമേ ഞാൻ മുസ്ലിമാണെന്ന് അറിയൂ. കുർബാന കൂടാൻ വരുന്നവർക്കെല്ലാം ഞാൻ ജനിയാണ്. അച്ഛൻ്റെ കെയർ ഓഫിലായിരുന്നു എനിക്ക് ബാങ്കിൽ അക്കൗണ്ടൻ്റായി ജോലി കിട്ടിയത്. അവിടെ പോലും എൻ്റെ പേര് ജനിയെന്നായിരുന്നു. ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടത് ഒരാഴ്ചയായി. അതിനുള്ള കാരണം വഴിയെ മനസ്സിലാവും. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നേരെ പൂന്തോട്ടത്തിലേക്ക് പോയി. ഇളം വഴികൾ ചെടികളിൽ ഹിമഗണത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. അവയോട് മിണ്ടിയും പറഞ്ഞിരുന്നു. നേരം പോയതറിഞ്ഞില്ല. അപ്പോഴേക്കും ലിയമോൾ എണീറ്റിരുന്നു. അവളോട് കൊഞ്ചി വിളിച്ച് സമയം നീങ്ങി. ജെനി, മോളെ നീ എവിടെയാ? നിനക്കൊരു പോസ്റ്റ് വന്നിട്ടുണ്ട്, വേഗം ഒപ്പിട്ട് വാങ്ങിക്ക്. ലിയമോളുടെ കുസൃതികൾ കണ്ട് ചിരിക്കുന്നതിനിടയിലാണ് സിസ്റ്റർ വന്ന് ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞത്. അത് കേട്ടതും ഒരോട്ടമായിരുന്നു. പോസ്റ്റ് ഒപ്പിട്ട് വാങ്ങിയതും സന്തോഷത്തോടെ അത് തിരിച്ചു മറിച്ച് നോക്കി. വേഗം പൊട്ടിച്ചു വായിച്ചു. വായിച്ചു കഴിഞ്ഞതും ഞാൻ തുള്ളിക്കളിക്കാൻ തുടങ്ങി. ഓടിപ്പോയി സിസ്റ്റർമാരെ മദറിനെയും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. സന്തോഷം കൊണ്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എന്നതാ ജെനി, എന്നാ പറ്റി, ആരുടെ കത്ത? മദറിനൊരു മറുപടി കൊടുക്കാൻ ഒരു വാക്ക് പോലും കിട്ടുന്നില്ല. അത്രയ്ക്ക് സന്തോഷമുണ്ടായിരുന്നു. മദർ, എനിക്ക് ജോലി കിട്ടി. DS കമ്പനിയിലെ ഇൻവെൻട്രി മാനേജറായിട്ട്. കർത്താവേ നിനക്ക് സ്തുതി. കഴിഞ്ഞ ആഴ്ച നീ ഇൻ്റർവ്യൂവിന് പോയ ജോലിയാണോ കിട്ടിയേ? അതെ സിസ്റ്റർ, പേര് കേട്ട കമ്പനിയാണ്. ദുബായിൽ ഇതിൻ്റെ ബ്രാഞ്ച് ഉണ്ട്. ഈ ജോലി കിട്ടിയെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. നല്ല ശമ്പളമുള്ള ജോലിയാണ്. ഇനി എന്നാ ജോയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്?
കമ്പനിയുടെ ചീഫ് നാളെ എത്തും. ചീഫിൻ്റെ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ജോയിൻ ചെയ്യാനുള്ള ഓർഡർ കിട്ടും. എന്തായാലും മോക്ക് ഭാഗ്യമുണ്ടാവട്ടെ, കഴിഞ്ഞ ജോലി പോലെ ആവാതിരുന്നാൽ മതിയായിരുന്നു. ഹേ ഇല്ല മദർ, വലിയ കമ്പനിയല്ലേ, ഒരാളോട് മോശമായി പെരുമാറില്ല. സന്തോഷം കൊണ്ട് ലിയമോളെ എടുത്ത് വട്ടം കറക്കാൻ തുടങ്ങി. ഇനി മുതൽ പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഈ അടുത്തായി ഉയർന്നു വന്ന പ്രസിദ്ധമായ ഫാഷൻ ഡിസൈനിങ് കമ്പനിയാണ് DS കമ്പനി. ജ്വല്ലറി മേക്കിംഗ്, ക്ലോത്ത് ഡിസൈനിങ്, പെയിൻറ്റിങ് ആർട്ട് എന്നിവയെല്ലാം ആ കമ്പനിയിലുണ്ട്. ഇവയെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ടിങ് നടത്തുന്നുണ്ട്. നല്ല ശമ്പളമുള്ള ജോലിയാണ്. സ്വർഗത്തിന് വേണ്ടിയുള്ള എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോവുകയാണ്. ഒരുപാട് മാറ്റങ്ങൾ വരുത്തണം എനിക്ക്. കുട്ടികൾ പഠനം ഉറപ്പാക്കണം. ഈ ജോലിയുടെ എല്ലാം സാധ്യമാക്കണം. ജെനി, എന്നതാ ഇത്ര ആലോചന? ഹേ ഒന്നുമില്ല മത്, ജോലിയെ കിട്ടിയ സന്തോഷത്തിന് കുട്ടികൾക്ക് സ്വീറ്റ്സ് വാങ്ങാൻ പോകണം. അതിനെപ്പറ്റി ആലോചിച്ചതാ. ഹാ എന്നാ പോയി വാ. ഡ്രസ് ചേഞ്ച് ചെയ്ത് ആക്റ്റീവ് എടുത്ത് പോകാൻ നിന്നതും ലിയമോൾ ഓടി വന്നു. രജിത്ത, ഞാനും ഉണ്ട്. ഹേ വേണ്ട, മോള് പോകണ്ട. ജെനി നീ വേഗം പോ. സിസ്റ്റർ ലിയമോളെ തടഞ്ഞതും അവൾ കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ടപ്പോൾ മനസ്സിന് വേദന തോന്നി. ഞാൻ വേഗം ചെന്ന് അവളെ വാരിയെടുത്ത് ഉമ്മ വെച്ചു. സാരല്ല, അവളും വന്നോട്ടെ സിസ്റ്റർ. അയ്യവാ ചക്കരമ്മ, ലിയമോളൻ്റെ കവിളിൽ ഉമ്മ വെച്ചുകൊണ്ട് കുലുങ്ങിച്ചിരിച്ചു. അവളെയും കൊണ്ട് ഞാൻ സ്കൂട്ടിയിൽ കയറി. ഹാവു, അവസാനം നമ്മൾ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിലെത്തിയില്ലേ. സീറ്റിൽ ചാരിക്കിടന്ന് കണ്ണുകൾ അടച്ചുകൊണ്ട് സാക്കിയത് പറഞ്ഞതും ഞാൻ അവനെ തുറച്ചു നോക്കി. എൻ്റെ നോട്ടം കണ്ട് ഇടം കണ്ടിട്ട് എന്നെ നോക്കി അവൻ ഊറിച്ചിരിച്ചു. ഞാൻ ഉമ്മിയോട് പറഞ്ഞതാ ഈ നാശം പിടിച്ച നാട്ടിലേക്ക് ഞാൻ വരില്ലെന്ന്. അപ്പോൾ ഉമ്മിക്ക് വാശി. ആ വാശി കാരണമാ ഞാനിപ്പോൾ വന്നതന്നെ. പിന്നെ എന്ത് വേണം, നാട്ടിലുള്ള കമ്പനി ആരെങ്കിലും നോക്കി നടത്തട്ടേന്നോ? എന്തൊക്കെ ന്യായീകരിച്ചാലും ഇവിടേക്ക് വന്നത് ശരിയായില്ല. ഹക്കി, എത്ര നല്ല ഓർമ്മകളുണ്ട്, അതൊക്കെ ഒന്ന് അയവർക്ക്. സാക്കിയത് പറഞ്ഞതും ആക്സിലേറ്റർ ഞാൻ അമർത്തിച്ചോട്ടി. എൻ്റെ പൊന്നു ഹക്കി, നീ എന്നെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? തിരിച്ചെടുത്തു, ഞാൻ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തു. നീ ഒന്നും ഓർക്കേണ്ട. ഹാ പിന്നെ നേരെ കമ്പനിയിലേക്കാണോ പോകുന്നത്? അല്ല, ആദ്യം ഉമ്മിയെ കാണണം. കമ്പനിയുടെ അടുത്ത് തന്നെയാണ്. അവിടെ പോയാൽ ഉമ്മിയുടെ അടുത്ത് തന്നെ ലേറ്റാവും. പറഞ്ഞ സമയത്ത് എത്തിയില്ലേ, പിന്നെ അത് മതി. ഇപ്പം തന്നെ ഒരുപാട് പോകാനുണ്ട്. എന്നാൽ വേഗം വണ്ടിയുടെ. ഞാൻ കാറ് സ്പീഡിൽ ഓടിക്കാൻ തുടങ്ങി. മെയിൻ റോഡിൽ നിന്നും ചെറിയ റോഡിലേക്ക് കാറ് പ്രവേശിച്ചു. അത്ര ചെറിയ റോഡൊന്നുമല്ല, ചെറിയ രണ്ട് വട്ടികൾക്ക് കഷ്ടിച്ച് പോകാനൊക്കെ പറ്റും. ട്രാഫിക്കിൽ പെട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലൂടെ പോകുന്നത്. പണ്ടെന്നോ പോയൊരു ഓർമ്മയാണ്. റോഡിൽ മറ്റു വാഹനങ്ങളൊന്നും ഇല്ലാത്തതിനാൽ നല്ല സ്പീഡ് തന്നെ ഓടിച്ചു. അപ്പോഴാണ് സ്കൂട്ടിയിൽ ഒരു പെണ്ണ് കാറിന് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയത്. നാശം, ഏതാ അവള്, വേഗത്താൻ വേണ്ടിയാ ഈ റോഡിലൂടെ വന്ന് ഇബിലീസ്. ഒരുപാട് വട്ടം ഹോൺ അടിച്ചിട്ടും അവൾക്കൊരു കൂസലുമില്ല. മുന്നിൽ കിടന്ന് കളിക്കുക. ഓ അവളുടെ ഒരു പാട്ടം വണ്ടി. ഓരോന്ന് പിറുപിറുത്തുകൊണ്ട് സൈഡ് തരാൻ അറിയിച്ചുകൊണ്ട് ഹോൺ അടിച്ചിട്ടും അവൾ മൈൻഡ് ചെയ്തില്ല. പല്ലുകൾ കടിച്ചു പിടിച്ച് ഫുൾ കലിപ്പ് മോഡിൽ വലതുവശത്ത് കൂടെ ആ ഇബിലീസിൻ്റെ വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ നോക്കി. ആ സമയം തന്നെ വലതുവശത്തേക്ക് വന്ന അവളുടെ സ്കൂട്ടി കാറിലുരസിക്കൊണ്ട് ഒരൊറ്റ മറച്ചിലായിരുന്നു. രചിത, ഐസ്ക്രീം വേണം. പിന്നെ കുറേ ബലൂണ് വേണം, ചോക്ലേറ്റ് വേണം. എൻ്റെ മോക്ക് ഞാനൊക്കെ വാങ്ങിത്തരുമല്ലോ. അവളോട് തരുമെന്ന് കിന്നരിച്ച് ഞാൻ മെയിൻ റോഡിൽ നിന്നും എളുപ്പമെത്താൻ വേണ്ടി ചെറിയ റോഡിലേക്ക് പ്രവേശിച്ചു. ലിയമോളാണേൽ വാക്ക് വരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഞാൻ അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. അതിനിടയിലാണ് ഒരു കാർ പിറകിൽ നിന്നും നിർത്താതെ ഹോണടിക്കുന്നത് കേട്ടത്. ഹോണടിയിൽ മോള് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതിൻ്റെ ദേഷ്യത്തിൽ ഞാൻ സൈഡ് കൊടുക്കാൻ നിന്നില്ല. പിന്നെയും ശക്തിയെ ഹോണടിച്ചപ്പോൾ അതിലുള്ളവരെ മനസ്സിൽ തെറി വിളിച്ചുകൊണ്ട് വലതുവശത്തേക്ക് സൈഡ് കൊടുത്തതും കാറിൽ വണ്ടി തട്ടി റോഡിലേക്ക് ഒരൊറ്റ വീഴ്ചയായിരുന്നു. ഹക്കി, നീ എന്തായി കാണിച്ചേ? കാല് കുത്തിയല്ലേ? അപ്പോഴേക്കൊരു കേസിനുള്ള വഴി ഉണ്ടാക്കിയല്ലോ. അതിന് ഞാനെന്ത് ചെയ്യും? നീയും കണ്ടതല്ലേ ആ പെണ്ണിൻ്റെ അഹങ്കാരം, അങ്ങനെ തന്നെ വേണം. സാക്കിയെ നോക്കി കലിപ്പ് വിടാതെ പറഞ്ഞുകൊണ്ട് ഞാൻ വിൻഡോയിലൂടെ റോഡിലേക്ക് നോക്കി. വണ്ടിയിൽ നിന്നും തെറിച്ച് ഞാനും മോള് റോഡിലേക്ക് വീണു. വീണുടനെ മോള് കരയാൻ തുടങ്ങി. ഹെൽമെറ്റ് ഊരി റോഡിലേക്കിട്ട് ഞാൻ അവളെ എന്നേൽപ്പിച്ചിരുത്തി. അവളുടെ കാൽപൊട്ടി പൊട്ടിയിട്ടുണ്ട്. ഇന്നേ വരെ ഞാനിന്നൊന്നും അവളെ വിഷമിപ്പിച്ചിട്ടില്ല. ഒരു ചെറിയ മുറിവ് പോലും അവൾക്കുണ്ടായിട്ടില്ല. അവളുടെ കാൽമുട്ട് പൊട്ടി ചോര പൊടിയുന്നത് കണ്ടപ്പം വേദനിച്ചത് എനിക്കായിരുന്നു. ആ സമയം ദേഷ്യവും സങ്കടമെല്ലാം ഒരുമിച്ച് വന്നു. അവളെ നേരെ എത്തിക്കൊണ്ട് ഞാൻ എണീറ്റ് കാറിന് നേരെ ദേഷ്യത്ത് ചെന്നു. ഫുൾ കലിപ്പിൽ തന്നെ ഞാൻ മുൻ ഡോർ വലിച്ചു തുറന്നു. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന നാറിയുടെ കോളർ ശക്തിയായി പിടിച്ച് വലിച്ചുകൊണ്ട് കാറിനെ വെളിയിലിറക്കി. തുടരും. അപ്പോൾ ആരാണ്
എന്താണ് എങ്ങനെയാണെന്നറിയാതെ അവർ തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ നായികയും നായകനുമാണ് ഈ കണ്ടുമുട്ടിയിരിക്കുന്നത്. അവരുടെ പ്രണയം പൂക്കുമോ? അതോ ഇനി അവർ തമ്മിൽ വല്ല രണ്ടുപേരും വൈരാഗ്യമൂർത്ത് നടക്കുന്നവരാണ്? ഇനി അവരുടെ ഉള്ളിൽ അവർ തമ്മിൽ അവർ പോലും അറിയാതെ വല്ല വൈരാഗ്യവും കിടപ്പുണ്ടോ? കാത്തിരിക്കാം ഇതിൻ്റെ സംഭവബഹുലമായ മുഹൂർത്തങ്ങൾക്ക് മറ്റ്. അപ്പോൾ നമ്മുടെ പുതിയ സ്റ്റോറി ആയിട്ടുള്ള എൻ്റെ സ്വന്തം രസിക ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് രണ്ട് എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അപ്പം നാളെ മുതൽ വീണ്ടും നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ നമ്മുടെ ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യാൻ പറയുക, വ്യൂസ് മാക്സിമം കൂട്ടിത്തരിക. എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുക ഈ ഒരു യാത്ര മുന്നോട്ട് പോവുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയുടെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ പറയുന്നത് ഇറ്റ്സ് മിസ്സൽ സമസ്ത സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.